നമസ്കാരം. കേരളം വിറങ്ങലിച്ച 3-ാമത്തെ ഓഗസ്റ്റ്. ഒരു പക്ഷേ ഓഗസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ ഇനി കേരളത്തിൻ്റെ നെഞ്ചെടുപ്പ് ഉയരുന്നൊരു സാഹചര്യമുണ്ടാകും. പരിചിതമല്ലാത്ത അന്തരീക്ഷം, അവസ്ഥകൾ, പ്രകൃതി ദുരന്തങ്ങൾ, കേട്ടുകേൾവിയില്ലാത്ത അവസ്ഥയിലൂടെയാണ് കേരളം ഇന്ന് കടന്നു പോകുന്നത്. എന്താണ് കേരളത്തിന് സംഭവിച്ചതെന്ന് ആർക്കും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. 2018 ഓഗസ്റ്റിലാണ് കേരളത്തെ ആദ്യമായി നടുക്കിക്കൊണ്ട് പ്രളയം വരുന്നത്. ഒരുപക്ഷേ കേരളത്തിന് മുമ്പ് കേട്ടുകേൾവിയില്ലാത്തൊരു അവസ്ഥയായിരുന്നു. ഏകദേശം ഭൂരിഭാഗം ഡാമും തുറക്കേണ്ട ഒരു സാഹചര്യം അന്ന് നിലവിൽ വന്നു. ജില്ലകൾ പലതും വെള്ളത്തിൽ മുങ്ങി, ജനജീവിതം താറുമാറായി. അത് ആ ഒരു വർഷത്തെ ഒരു പുതു അനുഭവമെന്ന് ഒരുപക്ഷെ നമ്മൾ നിനച്ചിരുന്നു. 2019 എത്തുമ്പോൾ കഴിഞ്ഞ വർഷത്തെ അതേ സമാന സംഭവം ഉണ്ടാകുമെന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല. പക്ഷേ വീണ്ടും കേരളം വിറങ്ങലിച്ചു. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ കവളപ്പാറയും പുത്തുമലയും നമ്മൾ കേട്ടത് ഒരുപക്ഷെ മുമ്പെങ്ങും കേട്ടുകേൾവിയില്ലാത്ത രണ്ട് സംഭവങ്ങളായിരുന്നു. പൊലിഞ്ഞത് 80-ൽ പരം ജീവനുകൾ. 2020 ഓഗസ്റ്റും വീണ്ടും വന്നെത്തി. കേരളത്തിൻ്റെ കണ്ണ് നനയാത്തവരും ഹൃദയം നുറുങ്ങാത്തവരും വളരെ ചുരുക്കം പേര് മാത്രമാണ്. ഒറ്റ ദിവസം, അതായത് കഴിഞ്ഞ വർഷത്തെ പ്രളയത്തിന് അല്ലെങ്കിൽ ഉരുൾപൊട്ടലിന് ഒരാണ്ട് തികയാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ വീണ്ടും കേരളം നടുങ്ങിത്തരിച്ചിരിക്കുകയാണ്. ഒരുപക്ഷേ വേദനാജനകത്തോടെയല്ലാതെ ആ വിഷയം പറയാൻ കഴിയത്തില്ല. ഇടുക്കിയിലെ രാജമലയിലും ഒപ്പം കരിപ്പൂരിലെ വിമാനത്താവളത്തിലുമുണ്ടായ രണ്ട് വൻ ദുരന്തങ്ങൾ, രണ്ടും ഒരുപക്ഷെ മനുഷ്യ മനസാക്ഷിയെ വലിയ രീതിയിൽ മരവിപ്പിക്കുകയാണ്. മുൻവർഷത്തെ പ്രളയദിനങ്ങളും ഈ വർഷത്തെ പ്രളയദിനവും തമ്മിൽ നോക്കുമ്പോൾ ഇക്കുറി കോവിഡിൽപ്പെട്ട് നമ്മൾ വല്ലാതെ ഉഴറുന്ന സമയത്താണ് ഈ രണ്ട് ദുരന്തങ്ങൾ കൂടി നമ്മുടെ തോളിലേക്ക് ഏറുന്നത്. ഒരു സംവിധാനങ്ങൾക്കും ഒട്ടും ഇത് നേരിട്ടുള്ള പരിചയമേ ഇല്ല. ആടി ഉലയുകയാണ് നമ്മുടെ നാട്. ഈ പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെ അതിജീവിക്കുമെന്ന്, കേരളത്തിൻ്റെ മുഴുവൻ മനുഷ്യന്മാരും പരസ്പരം അകലം പാലിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ആ സാമൂഹിക അകലത്തെ എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് രണ്ട് ദുരന്തങ്ങളിൽ ജനം എല്ലാം മാറ്റിവെച്ച് രക്ഷാപ്രവർത്തനത്തിന് ജീവൻ പോലും വെടിഞ്ഞ് തയ്യാറായി നിൽക്കുന്നൊരവസ്ഥ. ഒരുപക്ഷെ കേരളത്തിൻ്റെ മനസാക്ഷി ഇത്രത്തോളം വേദനിക്കുന്ന ഒരു കാലഘട്ടം മുൻപ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരുന്നു. എന്തുകൊണ്ട് കേരളത്തിന് തുടരെ തുടരെ ഓഗസ്റ്റ് മാസങ്ങൾ ഇങ്ങനെ വില്ലൻ വേഷത്തിലെത്തുന്നു എന്നുള്ള ചോദ്യമാണ് ഇക്കുറിയും കൂടി എത്തുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടത്. കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലെ സമാന സംഭവം ഈ വർഷവും ആവർത്തിക്കപ്പെടുമ്പോൾ ഇനിയുള്ള വർഷങ്ങളിലും ഇത് അന്യമല്ല എന്ന് നമ്മൾ ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു. പലതരത്തിലുള്ള മുൻകരുതലുകൾ എടുത്തെങ്കിൽ പോലും രാജമലയിലെ സംഭവം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. കവളപ്പാറയിലും പുത്തുമലയിലും ഉണ്ടായ സംഭവത്തിൻ്റെ ഭാഗമായി ഇത്തവണ ഒരുപാട് മുന്നൊരുക്കങ്ങൾ നമ്മൾ എടുത്തിരുന്നു. പക്ഷേ എന്ത് ഫലം! ഒരിക്കൽ പോലും ഒരിടത്ത് നിന്ന് പോലും സർക്കാരിന് പോലും അലർട്ട് കിട്ടാത്തൊരു സ്ഥലമായിരുന്നു രാജമല എന്നത്. ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ലാത്തൊരു പ്രദേശം. ആ പ്രദേശമാണ് ഒരു രാത്രി ഇരുട്ടുമ്പോൾ ഭക്ഷണം കഴിച്ച് കിടന്ന അവരാരും നിനച്ചിരുന്നില്ല ഇത് അവരുടെ ജീവിതത്തിലെ അവസാന ഉറക്കമായിരിക്കുമെന്ന്. ഒന്ന് മൂളാനോ ഒന്ന് കരയാനോ പോലും അവർക്ക് സമയം കിട്ടിയെന്ന് വരില്ല. ഉറക്കത്തിലായിരുന്നു എല്ലാവരും. ആ ഉറക്കത്തിൽ നിന്ന് ഒരിക്കലും ഉണരാത്ത നിത്യനിദ്രയിലേക്ക് അവർ പോയി. പ്രകൃതി ദുരന്തങ്ങൾ ഈ രീതിയിൽ തുടരുകയാണെങ്കിൽ കേരളം ഇപ്പോൾ പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു സോണായി മാറിയെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ലാത്തൊരവസ്ഥയാണ്. ഒരുപക്ഷെ വരും വർഷങ്ങളിലും ഇത് ആവർത്തിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ഒരു തവണയല്ല, 3 തവണയായി. ഈ സംഭവവികാസത്തോടെ കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾക്ക് വഴിവെച്ചത് മനുഷ്യൻ്റെ തന്നെ അലംഭാവത്തിൻ്റെ ഭാഗമാണെന്നുള്ള ആരോപണങ്ങൾ ശക്തമാണ്. പ്രകൃതിയെ അനാവശ്യമായി ചൂഷണം ചെയ്തതിൻ്റെ പരിണിത ഫലമെന്നാണ് പല വിദഗ്ധരും നമ്മളോട് പറയുന്നത്. മലകൾ തുരന്നും മണ്ണിടിച്ചും പുഴകളിൽ മണ്ണുകോരി വറ്റിച്ചുമെല്ലാം മനുഷ്യൻ ഈ പ്രകൃതിയെ വല്ലാതെ ചൂഷണം ചെയ്തു. ഒടുവിൽ പ്രകൃതിക്ക് തന്നെ നിലനിൽപ്പില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു എന്ന് തന്നെ പറയാം. നമ്മുടെ പ്രകൃതിയെ എത്രത്തോളം നമ്മൾ ചൂഷണം ചെയ്തു എന്നതിൻ്റെ ഏറ്റവും വലിയ നേർ ഉദാഹരണങ്ങളാണ് ഈ അടുത്ത കാലത്തുണ്ടായ പ്രളയങ്ങളെന്ന് വിദഗ്ധർ തന്നെ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു. എന്തുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ ഇങ്ങനെ തുടരെ തുടരെ പ്രളയമുണ്ടാകുന്നു എന്ന ചോദ്യത്തിന് ഇനിയും വിദഗ്ധർക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഒന്നുണ്ട്, അത് കാലാകാലങ്ങളിൽ ഇവിടത്തെ മലയെയും പുഴയെയുമെല്ലാം മനുഷ്യൻ ചൂഷണം ചെയ്ത് നശിപ്പിച്ചതിൻ്റെ ഭാഗമാണെന്ന് ഉറപ്പിച്ച് പറയേണ്ടിയിരിക്കുന്നു. 2016 മുതൽ 5 പതിറ്റാണ്ട് പുറകെ എടുത്ത് കേരളത്തിൻ്റെ പ്രകൃതി ദുരന്തത്തെക്കുറിച്ച് നമ്മളൊന്ന് പരിശോധിച്ചാൽ
ആകെ കൂടി മരണം 295 അതും 5 പതിറ്റാണ്ടുകൾക്കിടയിൽ. ഇപ്പോൾ 3 വർഷങ്ങൾക്കിപ്പുറം എടുത്താൽ 300 കടക്കുന്നു. അതായത് പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു ഹബ്ബായി കേരളം മാറുകയാണ്. ഇതിന് ഒരു അറുതി വരുത്തേണ്ടതുണ്ട്. ഒരു പക്ഷേ ഇനി ആലോചിക്കേണ്ടത് മനുഷ്യസാധ്യമായ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതായത് ഈ തീരദേശത്തും മലയോര മേഖലകളിലെല്ലാം താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കുകയാണ് ഏക നിർവാഹമെന്ന് പറയേണ്ടി വരുന്നു. എന്നിരുന്നാൽ കൂടിയും നമ്മുടെ ഇവിടുത്തെ പ്രകൃതി ചൂഷണത്തിന് ഒരു അറിവ് വരുത്താൻ ഇവിടുത്തെ സംവിധാനങ്ങൾക്കായാൽ ഒരു പരിധിവരെ നമുക്കത് ചെറുക്കാൻ കഴിയുമെന്ന് പല കോണുകളിൽ നിന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സംവിധാനങ്ങൾ അതൊന്നും ചെവിക്കൊള്ളുന്നില്ല. അതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ ഈ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ മലനിരകളുടെ ചുവടിൽ താമസിക്കുന്നവരും അല്ലെങ്കിൽ നദിക്കരയിൽ താമസിക്കുന്നവരുടെ എല്ലാം ജീവിതം ഇപ്പോൾ ഒരു അശാന്തിയുടെ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്തുകൊണ്ടത് കടന്നു വന്നു എന്ന് വെച്ചാൽ, അതായത് നമ്മുടെ മനുഷ്യരുടെ തന്നെ കൈയിരിപ്പ് കൊണ്ട് തന്നെയാണ്. പൂർവികരോ അല്ലെങ്കിൽ ഇപ്പോൾ താമസിക്കുന്നവരാകട്ടെ, പ്രകൃതിയെ മാക്സിമം നിങ്ങൾ ചൂഷണം ചെയ്യുകയാണ്. ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് എന്ന് നിങ്ങൾക്ക് പിന്നോട്ട് പോകാൻ കഴിയുമോ അന്ന് മാത്രമേ ഈ ദുരന്തങ്ങളിൽ നിന്ന് നമുക്ക് മുന്നേക്ക് വരാൻ കഴിയൂ എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം അത്രമേൽ സങ്കടകരമായ സമാനതകളില്ലാത്ത 2 സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം കേരളത്തിലുണ്ടായത്. അതായത് പകൽ ഒരു ദുരന്തത്തിൻ്റെ വേദനയും ഞെട്ടലും മാറും മുമ്പ് രാത്രി അതിനേക്കാൾ അതിഭീകരമായ മറ്റൊരു ദുരന്തം. കേരളത്തിൻ്റെ മറ്റെന്തോ ഭാഗ്യം കൊണ്ടും മഴ കനിഞ്ഞതുകൊണ്ടും, മഴ തന്നെയായിരുന്നു അവിടെ വില്ലൻ പരിവേഷത്തിലും രക്ഷകൻ പരിവേഷത്തിലും എത്തിയത്. മഴ കാരണം തന്നെയാണ് ഫ്ലൈറ്റ് തെന്നിയതും വലിയ ദുരന്തം ഒഴിവായതും മഴ കാരണം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടത് ഒറ്റ മനസ്സാലെ ഈ പ്രകൃതി ചൂഷണം എന്ന സംവിധാനത്തെ ഒഴിവാക്കാൻ ഏതെല്ലാം തരത്തിൽ സർക്കാർ സംവിധാനങ്ങൾക്ക് ഇടപെടാൻ കഴിയുമെന്നുള്ള കാര്യമാണ് ഇനി ആലോചിക്കപ്പെടേണ്ടത്. ഇനിയും ഈ സംഭവം ആവർത്തിക്കപ്പെട്ടാൽ ഇവിടെ വിനോദസഞ്ചാര മേഖല ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനവും തകർന്നടിയാൻ പോവുകയാണ്. ഒരു കാര്യം കൂടിയുണ്ട്, കേരളം പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു ഹബ്ബായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ആവാസ വ്യവസ്ഥ പോലും വലിയ ഭീതിജനകമായ അവസ്ഥയിലേക്ക് കടന്നു ചെല്ലുമെന്ന് ആരും മറക്കാതിരുന്നാൽ നന്നായി.